നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇറാന്റെ യുദ്ധവിമാനം തകർന്നുവേണ്ട രണ്ട് പൈലറ്റുമാർ കൊല്ലപ്പെട്ടു രാജ്യത്തിന്റെ തെക്കൻ ഭാത്ത തെഹ്റാന എഴുന്നൂറ്റി എഴുപത് കിലോമീറ്റർ അകലെ ഹിറോസാബാദിലാണ് അപകടം കേണൽ ഹാമിദ് റിസ ഡഞ്ച് കേണൽ മനുഷ് ഹർ പിൻസാദീത് എന്നിവരാണ് മരിച്ചത് അപകട കാരണം വ്യക്തമല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ വിപ്ലവത്തിന് മുമ്പ് വാങ്ങിയ യു എസ് നിർമ്മിത എഫ് ഫോർട്ടീൻ ടോങ് വിമാനമാണ് അപകടത്തിൽപ്പെട്ടതെന്നാണ് റിപ്പോർട്ട് ദീർഘകാലത്തെ പാശ്ചാത്യ ഉപരോധം കാരണം വിമാനങ്ങളുടെ സ്പെയർ പാർട്സ് ലഭിക്കാതെ രാജ്യം ബുദ്ധിമുട്ടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും യുദ്ധവിമാനം തകർന്ന രണ്ട് പൈലറ്റുകൾ കൊല്ലപ്പെട്ടിരുന്നു പരിശീലന പറക്കലിനിടെയായിരുന്നു അപകടം അതിനു മുമ്പ് അതേ വർഷം തന്നെ ഒരു യുദ്ധവിമാനം വടക്കു പടിഞ്ഞാറൻ നഗരമായ തബ്രീസിലെ ഒരു ഫുട്ബോൾ മൈതാനത്ത് വീണ പൈലറ്റും ഒരു സാധാരണക്കാരനും മരിച്ചിരുന്നു ഇറാൻ ഉപയോഗിക്കുന്ന പല ജെറ്റുകളും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിന് മുൻപുള്ളതാണ് ഉപരോധങ്ങൾ കാരണം ഇറാനും സ്പെയർ പാർട്സ് വാങ്ങാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് അതിന്റെ മിഡിൽ ഈസ്റ്റിൽ ഒന്നിലധികം മുന്നണികളിൽ ഇസ്രായേലുമായി രൂക്ഷമായ സംഘർഷത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇറാനെ കൂടുതൽ കുഴപ്പത്തിലാക്കി ഇറാന്റെ എണ്ണ നടത്തുന്ന രണ്ട് ഇന്ത്യൻ കമ്പനികൾ ഉൾപ്പെടെ മുപ്പത്തഞ്ച് കമ്പനികൾക്കും കപ്പലുകൾക്കും അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തി മറ്റു രാജ്യങ്ങളിലേക്ക് പതിറ്റാണ്ടുകളായി യു എസിന്റെയും സഖ്യകക്ഷികളുടെയും ഉപരോധത്തിന്റെ ആഘാതം ഏറ്റുവാങ്ങിയ ഇതിനകം ദുർബലമായ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കി ഇറാനെ പാപ്പരാക്കാൻ ഈ ിമിറ്റഡ് എന്നിവ കൈകാര്യം ചെയ്യുന്ന വിഷൻഷിപ്പ് മാനേജ്മെന്റ് എൽ എൽ പിൻഷി മാനേജ്മെന്റ് എൽ എൽ പി എന്നീ രണ്ട് ഇന്ത്യൻ സ്ഥാപനങ്ങൾ ഉൾപ്പെടുന്ന മുപ്പത്തിയഞ്ച് കമ്പനികൾക്കും കപ്പലുകൾക്കും ഉപരോധം ഏർപ്പെടുത്തുന്നതായി യു എസ് ട്രഷറി വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഒക്ടോബർ ഒന്നിന് ഇസ്രായേലിനെതിരായ ഇറാൻ ആക്രമണത്തിന് ഒക്ടോബർ പതിനൊന്നിന് പുറപ്പെടുവിച്ച ഉപരോധത്തിന്റെ അടിസ്ഥാനത്തിൽ ടെഹ്റാൻ പ്രഖ്യാപിച്ച ആണവ വർധനങ്ങൾക്ക് ശേഷം ഇറാന്റെ പെട്രോളിയം മേഖലയ്ക്ക് ഈ നടപടി അധിക ചെലവ് ചുമത്തുന്നതായി ട്രഷറി വകുപ്പ് പ്രസ്താവനയിൽ പറഞ്ഞു പെട്രോളിയം വരുമാനം ഇറാനിയൻ ഭരണകൂടത്തിന് അതിന്റെ ആണവ പദ്ധതിക്ക് ധനസഹായം നൽകാനും നൂതന ഡ്രോണുകളുടെ മിസൈലുകൾ വികസിപ്പിക്കാനും അതിന്റെ പ്രാദേശിക പ്രോക്സിക്കുകളുടെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തികവും ഭൗതികമായ പിന്തുണ നൽകാനും സഹായിക്കുന്നുണ്ട് ഇറാൻ തങ്ങളുടെ പെട്രോളിയം വ്യാപാരത്തിൽ നിന്നുള്ള വരുമാനം അതിന്റെ ആണവ പദ്ധതികളുടെ വികസനം ബാലിസ്റ്റിക് മിസൈൽ ആളില്ലാ വിമാന സാങ്കേതിക വിദ്യ എന്നിവയുടെ വ്യാപനം പ്രാദേശിക തീവ്രവാദ പ്രോക്സിക്കുകളുടെ സ്പോൺസർഷിപ്പ് എന്നിവയ്ക്കാണ് കൂടുതലായും ഉപയോഗിക്കുന്നത് ഇത് മേഖലയെ കൂടുതൽ പറഞ്ഞു ഞങ്ങളുടെ ഉപകരണങ്ങളുടെയും അധികാരങ്ങളുടെയും മുഴുവൻ ശ്രേണിയും ഉപയോഗിച്ച് ഈ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്ന കപ്പലുകളുടെയും ഓപ്പറേറ്റർമാരുടെയും ഷാഡോ ഫ്ലീറ്റിംഗിനെ തടസ്സപ്പെടുത്താൻ യു എസ് പ്രതിജ്ഞാബദ്ധമെന്നാണ് സ്മിത് പറഞ്ഞത് അതിനിടെ അലപ്പോയിൽ സ്ഥാനമുറപ്പിച്ച വിമത യുദ്ധത്തിൽ സൈന്യത്തെ സഹായിക്കാൻ ഇറാൻ പിന്തുണയുള്ള ഇറാഖിലെ സായുദ്ധ സംഘങ്ങൾ സിറിയയിലെത്തി ഇറാഖിലെ ഷിയ സായുദ്ധ സംഘടനകളിലെ അംഗങ്ങളായ മുന്നൂറ് പേരെങ്കിലും എത്തിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് സിറിയയ്ക്ക് എല്ലാ സഹായവും ഇറാൻ പ്രഖ്യാപിച്ചു പ്രസിഡന്റ് ബഷാർ അൽ ആസാദിന്റെ സർക്കാരിനെതിരായ രണ്ടായിരത്തി പതിനൊന്നിൽ കലാപമുണ്ടായപ്പോൾ സർക്കാർ സേനയെ സഹായിക്കാൻ ഇറാൻ ഇറാഖിൽ നിന്നുള്ള സായുധ സംഘടനകളെ നിയോഗിച്ചിരുന്നു ആവശ്യമായ സഹായം തുടർന്നും നൽകുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് റാക്ചി പറഞ്ഞു അതിനിടെ സിറിയയിലെ പ്രശ്നം സംബന്ധിച്ച് ഇറാൻ പ്രസിഡന്റ് മസൂദ് പ്രസഷ്കിയാനും റഷ്യ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും ഫോണിൽ ചർച്ച നടത്തി വിമതരുടെ നിയന്ത്രണത്തിലുള്ള വടക്കു പടിഞ്ഞാറൻ മേഖലയില് റഷ്യന് സിറൈൻ പോര് വിമാനങ്ങള് ആക്രമണം തുടരുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാര്ത്ത